ഇനി ഞാൻ ചെയ്ത് കാണിക്കുന്നത് നമുക്ക് കുക്കറിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കർ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിനകത്ത് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കഴിഞ്ഞിട്ട് അതിനകത്ത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ എണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ബീഫ് കറി ആണെങ്കിലും അല്ലെങ്കിൽ ചിക്കൻ കറി ഒക്കെ വെക്കുമ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ഇടുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അത് ഇടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ അപ്പോൾ ഇത് വേണ്ട എന്നുള്ളവർക്ക് ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമല്ലോ, തേങ്ങ അതിനകത്ത് കിടന്ന് എണ്ണയെ കിടന്ന് നല്ല മൂത്ത് വരുന്ന സമയത്ത് അല്ലാത്തോട്ട് കുറച്ച് കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ആ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാമേ. അപ്പോൾ ഒരു ചെറിയൊരു കുടം വെളുത്തുള്ളി, ഒരു 10 അല്ലിയൊക്കെ ഉണ്ടായിരുന്നേ, അതും എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇത് 1/2 കിലോ ബീഫിൻ്റെ അളവായിട്ടോ പറയുന്നത്. എന്നിട്ട് അത് എണ്ണയിൽ കിടന്ന് നല്ലൊരു മണം വരുമല്ലോ, നല്ല മൂത്ത ഉള്ളിയൊക്കെ മൂത്ത് വരുന്ന നല്ല പ്രത്യേക ഒരു മണം കാണുമല്ലോ. അത് അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കണം. അപ്പം ഞാനിവിടെ ചെറിയുള്ളി ആട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചെറിയുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 സവാള എടുത്താൽ മതി. ചെറിയുള്ളി മാത്രമൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പം ചെറിയുള്ളി എടുക്കാനുണ്ടെങ്കിൽ ചെറിയുള്ളി എടുക്കും, അല്ലെങ്കിൽ പാതി ചെറിയുള്ളിയും 1 സവാളയും കൂടെ എടുത്താലും മതി. പിന്നെ പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. ആ ഉള്ളിയൊക്കെ വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനകത്ത് വേണ്ട മസാലകളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പം 2 സ്പൂണ് മുളക് പൊടിയും 2 സ്പൂണ് മല്ലിപ്പൊടിയും 2 സ്പൂണ് നമ്മൾ മീറ്റ് മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു അല്പം നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് വറുത്തെടുക്കുവാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പൊടി ചൂടാക്കിയിട്ട് അതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കളറും വരും, ഒന്നും കൂടെ ടേസ്റ്റും കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ പോരാ, ഈ പൊടിയുടെ കളറൊന്നും മാറി വരണം കേട്ടോ. അതുവരെ നമുക്ക് ചൂടാക്കി കൊടുക്കണം. അത് ഇത് ബീഫ് കറിക്കായാലും ചിക്കൻ കറിക്കൊക്കെ ആയാലും ഇതേ കൂട്ടി ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഞാൻ ചിക്കൻ കറി ഇതേ രീതിയിൽ വെക്കുന്ന വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ അന്നേരം ഓഫ് ചെയ്യൽ, നല്ലൊന്ന് കളർ മാറി വരണമെങ്കിലേ നമ്മൾ അതിനകത്ത് ഇടുമ്പോൾ നല്ലൊരു കളർ നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഉള്ളിയൊക്കെ വരട്ടിയിട്ട് അതിനകത്തോട്ട് പൊടിയിട്ട് ചെയ്യുക അങ്ങനെയും ചെയ്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് അതിനേക്കാളും ഒന്നും കൂടെ നല്ലത് ഇങ്ങനെ തന്നെ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ കളറൊക്കെ മാറിയപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം ആയപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വഴന്ന് വന്ന് കഴിഞ്ഞപ്പം ഇതിനകത്തോട്ട് കഴുകി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. 1/2 കിലോ ആണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാമേ. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ പൊടിയൊക്കെ ചൂടാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ വരുന്ന നല്ലപോലെ വന്നിരിക്കുന്നതാണല്ലോ. അപ്പോൾ അതിനകത്തോട്ട് ചൂടുവെള്ളം തന്നെ വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇതൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നമ്മുടെ ഒരു ഓരോരുത്തരെയും പാകത്തിന് ഉപ്പും മസാല, ഇപ്പം ഞാൻ മീറ്റ് മസാല 2 സ്പൂൺ ഇട്ട്, നിങ്ങൾക്ക് മസാലയുടെ ടേസ്റ്റ് കുറച്ച് മതിയെങ്കിൽ 1 സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. അതുപോലെ ഗരം മസാല ഞാൻ 1/2 ടീസ്പൂൺ ഇടുന്നുണ്ട്. അത് മസാലകളൊക്കെ എപ്പോഴും ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുക്കാം. അല്ല മീറ്റ് മസാലയുടെ ടേസ്റ്റ് മാത്രം മതിയെങ്കിൽ അതിട്ട് കൊടുത്താലും മതി കേട്ടോ. ഗരം മസാല ഇടണമെന്നില്ലേ, ഗരം മസാല ലാസ്റ്റിലാട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഒരു 2 മിനിറ്റ് നല്ലപോലെ ഇളക്കിയതിന് ശേഷം അതിനകത്തോട്ട് ചൂടാക്കി വെച്ചിരുന്ന പൊടികൾ ഇട്ട് കൊടുക്കുക. അത് മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുത്തായിരുന്നേ. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കണ്ടോ നല്ലപോലെ ഇപ്പോൾ കളറൊക്കെ മാറി, ഇപ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ട് കേട്ടോ. പക്ഷേ വെന്തിട്ടൊന്നും ഇല്ല, നമ്മൾ ആ പൊടി ചൂടാക്കി ഇട്ടതുകൊണ്ടാണ് ഇത്രയും കളറ് വന്നത്. ഇതിനകത്തോട്ട് ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് ചേർത്ത് കുടിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ എരിവിൻ്റെ നോക്കിയിട്ട് വേണമെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാമേ. നമ്മൾ 2 പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ കാശ്മീരി ചില്ലി ആയിരുന്നു കേട്ടോ എടുത്തിരുന്നത്. ഇപ്പം ഈ മുളക് പൊടിയുടെയൊക്കെ എരിവ് നോക്കി വേണം എല്ലാ പൊടികളും മാറി മാറി അങ്ങോട്ടിട്ട് ഇടുന്നത്. ഇതിനകത്തോട്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നല്ലപോലെ, ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഒരല്പം കുറവുള്ളതുകൊണ്ട് ഒരല്പം കൂടെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എല്ലാം കൂടെ ഇളക്കി വെച്ചിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ച് ഇപ്പോൾ ഞാനൊരു 7 വിസിലാട്ടോ അടിച്ചു കൊടുക്കുന്നത്. ഓരോരുത്തർക്കും കിട്ടുന്ന ബീഫിൻ്റെ അനുസരിച്ച് വ്യത്യാസമൊക്കെ വരും. ഇപ്പോൾ 7 വിസിലൊക്കെ അടിച്ചായിട്ട് തുറന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഇച്ചിരി വീഡിയോ കേട്ടോ ആവി വരുന്നതുകൊണ്ട് ഇച്ചിരി ക്ലിയർ ആയിട്ടില്ല. അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. എന്നിട്ട് ഞാൻ ഇപ്പോൾ സ്റ്റൗ ഒന്ന് ഓൺ ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ച്, ഇപ്പോൾ ഈ ഇത്രയും ലൂസായിട്ട് ഇരിക്കണമെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഗ്രേവി വേണമെങ്കിൽ ഈ രീതി നമുക്ക് ഓഫ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഒന്നും കൂടെ ഒന്ന് പറ്റിച്ചെടുക്കുന്നുണ്ട്. അതിനകത്തോട്ട് കുറച്ച് ഞാൻ പറഞ്ഞാൽ ഗരം മസാല ഒരു അല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇപ്പോൾ എരിയൊക്കെ എൻ്റെ പാകത്തിനുണ്ട്. ബാക്കിയെല്ലാം നല്ല ടേസ്റ്റി ഇരിക്കുന്നത് കേട്ടോ. അതുപോലെ കളറൊക്കെ കാണുമ്പോഴറിയാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കറിയെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ നമ്മൾ വെളിച്ചെണ്ണയിൽ വറുത്ത് കോരിയിടുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോഴൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണല്ലോ. അല്ലാതെ ആദ്യമേ ബീഫ് വേവിച്ച് പിന്നെ ഉള്ളി വരട്ടെ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്.
അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണം. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് ഇനി കാണാം. ഓക്കെ, ബൈ.